ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പണ്ടേ പണ്ടേ ഉള്ളതാണേ നാട്ടിലാകെ ചിട്ടിയുണ്ട്, വന്നേ വന്നേ നമ്മൾക്കായി നല്ലൊരു ചിട്ടി നമ്മൾക്കായി, വന്നേ വന്നേ പ്രവാസിക്കായി നല്ലൊരു ചിട്ടി പുത്തൻ KSFE പ്രവാസി ചിട്ടി. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് prawasi.ksfe.com. നമസ്കാരം, ഞാൻ പ്രവീജ അവിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് March 25 ബുധനാഴ്ച. BPL മുൻഗണനാ ലിസ്റ്റിലുള്ളവർക്ക് 35 kg അരിയും നീല വെള്ള കാർഡുടമകൾക്ക് 15 kg അരിയും സൌജന്യമായി നൽകും. BPL കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വീടുകളിലേക്ക് എത്തിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അടിയന്തര സഹായം എന്ന നിലയിലാണ് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത്. റേഷൻ കടകളിലൂടെ ലഭ്യമാക്കിയാൽ ജനക്കൂട്ടത്തിന് സാധ്യതയുണ്ടെന്ന കാരണത്താലാണ് ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ബാറിനു പുറമെ വിദേശ മദ്യശാലകളും കള്ളുഷാപ്പുകളും അടച്ചുപൂട്ടി. കടുത്ത മദ്യാസക്തിയുള്ളവർക്ക് ഓൺലൈനായി മദ്യം ലഭ്യമാക്കാമോ എന്ന് പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രിസഭ. വിലക്കും നിരോധനാജ്ഞയും ലംഘിച്ച് പുറത്തിറങ്ങുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പുറത്തിറങ്ങുന്നവരെ അറസ്റ്റ് ചെയ്ത് 21 ദിവസം ജയിലിലടയ്ക്കാനും നിർദ്ദേശമുണ്ട്. വിലക്കും നിരോധനാജ്ഞയും ലംഘിച്ച് വാഹനങ്ങളുമായി പുറത്തിറങ്ങിയവരെ പിടികൂടി പോലീസ്. മതിയായ കാരണങ്ങൾ ബോധ്യപ്പെടുത്താനാകാത്തവർക്ക് 1000 രൂപ പിഴ ചുമത്തി. നിരവധി വാഹനങ്ങളെയും ഉടമകളെയും പൊരിവെയിലത്ത് നിർത്തിച്ചും പോലീസ് വക ശിക്ഷ. എന്നാൽ അവശ്യ സർവീസ് സേവനം ചെയ്യുന്നവരെ തടസ്സമില്ലാതെ കടത്തിവിടുന്നുണ്ട്. തൃശൂരിൽ പോലീസ് ഡ്രോൺ ഉപയോഗിച്ചും നിയമലംഘകരെ കണ്ടെത്തുന്നുണ്ട്. റേഷൻ കടകളുടെ സമയക്രമം മാറ്റി. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയുമാണ് റേഷൻ കടകൾ തുറക്കുക. ഗുവാഹട്ടിയിൽ നിന്ന് വന്ന ട്രെയിനിലെ 196 യാത്രക്കാരെ തൃശൂരിൽ ഇറക്കി പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. മുളങ്കുന്നത്തുകാവ് കിലയിലെ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. ചെറിയ പനിയും രോഗലക്ഷണങ്ങളും പ്രകടിപ്പിച്ച 20 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതോടെ തൃശൂർ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 11,000 കവിഞ്ഞു. 8ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഉയർന്ന ക്ലാസുകളിലേക്ക് വിജയിപ്പിക്കുമെന്ന് കേന്ദ്രീയ വിദ്യാലയം. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പരീക്ഷകൾ റദ്ദാക്കിയിരുന്നു. അടച്ചുപൂട്ടൽ നിർദ്ദേശം ലംഘിച്ച് റോഡിലിറങ്ങുന്നവർക്കെതിരെ വെടിവയ്ക്കാനുള്ള ഉത്തരവിറക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു. കൊറോണ ബാധ സ്ഥിരീകരിച്ച ബോളിവുഡ് ഗായിക കനിക കപൂറിന്റെ 3ാം ടെസ്റ്റും പോസിറ്റീവ് തന്നെ. സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് കനിക കപൂർ ചികിത്സയിൽ കഴിയുന്നത്. നെഗറ്റീവ് ഫലം കാണുന്നതുവരെ ചികിത്സ തുടരുമെന്ന് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ആർ കെ ധിമാൻ പറഞ്ഞു. 277 ഇന്ത്യക്കാരുമായി ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് പുറപ്പെട്ട മഹാൻ എയർ വിമാനം ഇന്ന് പുലർച്ചെ ഡൽഹി വിമാനത്താവളത്തിലിറങ്ങി. എല്ലാവരെയും രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇവർ ഇവിടെ സൈനിക സ്റ്റേഷനിൽ 14 ദിവസം നിരീക്ഷണത്തിലാകും. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയെ വീട്ടുതടങ്കലിൽ നിന്ന് ഇന്ന് മോചിപ്പിക്കും. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന് പിന്നാലെ തടവിലായ മെഹബൂബ മുഫ്തിയെ 8 മാസത്തിന് ശേഷമാണ് മോചിപ്പിക്കുന്നത്. കൊറോണയ്ക്കെതിരെ ഉപയോഗിക്കാനായി മലേറിയ രോഗത്തിന്റെ മരുന്ന് ജനം വാങ്ങിക്കൂട്ടുന്നതിനെതിരെ സർക്കാർ. കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകരുതെന്ന നിർദ്ദേശം ആവർത്തിച്ചു. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്നിന്റെ കയറ്റുമതി സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. പവർ ബൂസ്റ്റർ ഗ്രാനുൾസും പുളിയുടെ എക്സ്ട്രാക്ട്സിനും ഒപ്പം, അതിനാൽ കഠിനമായ മെഴുക്കും ഇനി അനായാസം സ്ക്രബ് ചെയ്ത് കളയാം. നേടാം ഉത്തമമായ തിളക്കം. ആഹാ, എന്താ തിളക്കം! പാത്രത്തിന്റെ പാത്രം തിളങ്ങും നിങ്ങളുടെ ബന്ധവും. കർണാടകയിൽ 2ാമത്തെ കൊറോണ മരണം. മക്കയിൽ തീർത്ഥാടനം കഴിഞ്ഞെത്തിയ 75-കാരനാണ് മരിച്ചത്. ബാംഗ്ലൂരുവിലെ ബോറിംഗ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇയാൾ. പ്രമേഹ രോഗവും ഹൃദ്രോഗവുമുള്ള വ്യക്തിയാണ്. കർണാടക ആരോഗ്യമന്ത്രി ബി ശ്രീരാമലു ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കൊറോണ വൈറസിനെ നേരിടാൻ കേന്ദ്രം നടപ്പാക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ നിയമം. ആരോഗ്യ സംരക്ഷണം സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള വിഷയമാണെങ്കിലും കൊറോണ വൈറസ് വ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നത് രാജ്യത്തിനു തന്നെ ഭീഷണിയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദുരന്ത നിവാരണ നിയമം നടപ്പാക്കുന്നത്. രാമക്ഷേത്രം പണിയുന്നതിന്റെ ഭാഗമായി രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിൽ നിന്ന് പ്രതിഷ്ഠയായ രാംലല്ലയെ മാനസ് ഭവന് സമീപമുള്ള താൽക്കാലിക ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. 9 ദിവസം നീളുന്ന നവരാത്രി ഉത്സവത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് പുലർച്ചെ 4:30 നടന്ന ചടങ്ങുകൾക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകി.
ന്യൂഡൽഹി, അയോധ്യ, വരാണസി എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി പുരോഹിതർ പങ്കെടുത്തു. സാമൂഹിക അകലം പാലിക്കണമെന്ന കർശന നിർദ്ദേശം പാലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭാ യോഗം. ലോക് കല്യാൺ മാർഗിൽ ചേർന്ന യോഗത്തിൽ ഓരോ മന്ത്രിമാരും 2 മീറ്ററോളം അകലത്തിലാണ് ഇരുന്നത്. കൊറോണ വാർഡിൽ ഡ്യൂട്ടി നൽകിയപ്പോൾ ഡോക്ടർ ദമ്പതിമാർ രാജിവെച്ചു. ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗ്ഭം ജില്ലയിലെ ഡോക്ടർമാരായ അലോക് ടിർക്കിയും ഭാര്യ സൌമ്യയുമാണ് രാജിവെച്ചത്. ഉടൻ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ആരോഗ്യ സെക്രട്ടറി ഡോക്ടർ നിതിൻ മദൻ കുൽക്കർണി. ചൈനയ്ക്കും ഇറ്റലിക്കും ശേഷം കോവിഡ് വൈറസിന്റെ സംഹാര കേന്ദ്രമായി ന്യൂയോർക്ക്. ചൊവ്വാഴ്ച മാത്രം 2 ലക്ഷത്തിലധികം കേസുകൾ സ്ഥിരീകരിച്ചു. ഏതാണ്ട് 80 ലക്ഷം ആളുകളുള്ള ന്യൂയോർക്കിൽ 157 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. 15,000 പേരിൽ കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. കൊറോണ വൈറസ് ബാധിച്ച് ഗുരുതരമായ ചികിത്സയിലുള്ള രോഗികൾക്ക് രോഗത്തെ അതിജീവിച്ചവരിൽ നിന്ന് രക്തം നൽകാൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകും. പുതിയ അടിയന്തര പ്രോട്ടോകോൾ പ്രകാരം രോഗം അതിജീവിച്ചവരിൽ നിന്ന് പ്ലാസ്മ നൽകാൻ ഡോക്ടർമാർക്ക് അനുവാദം നൽകി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോർച്ചുഗലിലെ ആശുപത്രികൾക്ക് $1.08 മില്യൺ വിലയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നൽകാൻ പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അദ്ദേഹത്തിന്റെ ഏജന്റ് ജോർജ് മെൻഡസും. ചൈനയിലെ യുന്നനിൽ ഹാൻഡ വൈറസ് ബാധിച്ച് ഒരാൾ മരിച്ചു. ഇയാൾക്കൊപ്പം യാത്ര ചെയ്ത 30-ലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കി. ആഫ്രിക്കൻ സംഗീതജ്ഞനും സാക്സോഫോൺ വിദഗ്ധനുമായ മനു ദിബാങ്കോ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് കുടുംബാംഗങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. കാമറൂണാണ് ദിബാങ്കോയുടെ സ്വദേശം. കൊറോണ വൈറസ് പിടിമുറുക്കുന്ന അമേരിക്കയിൽ പ്രാർത്ഥനയുമായി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. 700 പാസ്റ്റർമാരോടൊപ്പം ഇരുവരും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ദൈവത്തിൽ അർപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിയണമെന്നും സാമൂഹിക സമ്പർക്കം ഒഴിവാക്കണമെന്നും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. നാം എല്ലാം കൊറോണ ബാധിതരാണെന്ന രീതിയിൽ പെരുമാറേണ്ടതാണെന്നും അവർ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.